എല്ലാവർക്കും പാച്ചൂസ് മലബാർ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് 200 ഗ്രാം കൂന്തലാണ്. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്തതാണ്. 2 മീഡിയം സൈസുള്ള സവാള നീളത്തിലരിഞ്ഞത്, 2 ചെറിയ തക്കാളി നീളത്തിലരിഞ്ഞത്, 3 പച്ചമുളക്, 1 ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 1/2 അല്ലി വെളുത്തുള്ളി ചതച്ചത്, 2 തണ്ട് കറിവേപ്പില. നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാളയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴണ്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ സമയത്ത് തീ വളരെ കുറച്ച് വെക്കണം. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പൊടികളൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചതച്ച കുരുമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വരുന്നുണ്ട്. ഈ സമയത്ത് കുറച്ച് മല്ലി ഇലയുടെ തണ്ടുണ്ടായിരുന്നു, അതാണ് ഞാൻ കട്ട് ചെയ്ത് ചേർത്തിരിക്കുന്നത്. നല്ല മല്ലി ഇല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന കൂന്തൽ ചേർത്ത് കൊടുക്കാം. കൂന്തൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. തീ വളരെ കുറച്ചാണിപ്പോൾ വെച്ചിരിക്കുന്നത്. നമുക്ക് ഇങ്ങനത്തെ തീ വെച്ചതിന് ശേഷം 1-10 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ വേവിക്കാൻ വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ കൂന്തലിൽ നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇതിപ്പോൾ കൂന്തലിനകത്ത് നിന്ന് തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി നോക്കാം. ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഉപ്പ് നോക്കിയപ്പം കുറച്ച് കുറവാണ്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വെച്ച് നമുക്കൊരു 10 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള കൂന്തൽ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെയോ പത്തിരിയുടെ കൂടെയോ ഒക്കെ കഴിക്കാം. അപ്പം നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം. അപ്പം ഞങ്ങൾ സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചിട്ടൊന്നുമല്ല. ഇതിൽ തന്നെ കിടന്ന് നന്നായിട്ട് വെന്ത് വരും. അപ്പോൾ ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയാണല്ലോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.